ഞാനില്ലേ കുറച്ച് ബിസിയാണ്, അതുകൊണ്ട് എനിക്ക് പണി ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് ഇൻട്രോ പറയാൻ കഴിയില്ലേ. ഞാൻ ഈ വീഡിയോ എൻ്റെ സ്കൂളിലെ ഫ്രണ്ട്സിനും പിന്നെ അമ്മ രമേച്ചി, ജയമ്മ, ജിഷളമ്മ അങ്ങനെ എല്ലാവർക്കും വേണ്ടിയിട്ട് ഡെഡിക്കേറ്റ് ചെയ്യുന്ന ആംബ്ലേച്ചി ഒന്നു ഇവർക്കെല്ലാം വേണ്ടിയിട്ട് ഈ വീഡിയോ ഞാൻ ഡെഡിക്കേറ്റ് ചെയ്യുന്നു. കാരണം ഇന്നത്തെ വീഡിയോ ഒരു കുക്കിംഗ് വീഡിയോ ആണ് ഫ്രണ്ട്സ്. അപ്പം ഞാൻ ആദ്യമായിട്ടാണ് ചെയ്യുന്നത്, ഞാൻ കറിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പം ഞാൻ ആദ്യമായിട്ടാണ് ഉണ്ടാക്കുന്നത്. എനിക്ക് ഉണ്ടാക്കാനൊന്നും അറിയില്ല. എനിക്ക് ഞാൻ കട്ട് ചെയ്യാൻ എനിക്ക് വലിയ അറിയില്ല. എൻ്റെ അമ്മ ഉണ്ട് ഉള്ളിൻ്റെ, ചെറിയ ഉള്ളിൻ്റെ തോല് കളഞ്ഞു തന്നിട്ടുണ്ട്. അപ്പം ഞാൻ അതിനിങ്ങനെ മുറിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ എനിക്കിത് സ്വന്തമായിട്ട് ചെയ്തെന്ന് പറയുന്നുണ്ടായി. പിന്നെ നമുക്ക് ഭയങ്കര വേവില്ല അത് ഞാൻ ഒറ്റക്ക് മുറിക്കുന്നത് പറയുമ്പോൾ. അപ്പോൾ ഞാൻ പറഞ്ഞു സാർ അമ്മ മുറിച്ചാൽ നന്നാലും എന്ന് പറഞ്ഞിട്ട് അമ്മയോട് അനുവാദം കൊടുത്താൽ നമുക്ക് മുറിക്കാൻ വേണ്ടിയിട്ട്. അപ്പം ഇത് ഫ്ലോപ്പ് ആയാൽ ഞാൻ വീഡിയോ ഇടൂല. അപ്പോൾ ഇത് എല്ലാം എത്ര പോലെ വേണം അങ്ങനെയുള്ള ഒരു കാര്യം എനിക്ക് അറിയൂല. നമുക്ക് ഇത് എന്ത് കറിയാൻ ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് എന്നുള്ളത് എനിക്ക് അറിയൂല. പക്ഷേ ഞാൻ ഉണ്ടാക്കും, യൂട്യൂബ് നോക്കിയിട്ടാണ് ഉണ്ടാക്കുന്നത്. എന്ത് കറി എന്ന് അറിയില്ല, ഇതിൻ്റെ പേരൊന്നും എനിക്ക് അറിയൂല. നമുക്ക് ഉണ്ടാക്കി നോക്കിയിട്ട് നോക്കാം കഴിയേണ്ടത്. അപ്പോൾ ഞാൻ ഉള്ളി കട്ടിയിട്ട് വരെ ചെറിയൊരു അബദ്ധം പറ്റിപ്പോയി. ഞാൻ ഉള്ളി കഴുകിയിരുന്നു, ഞാൻ വിചാരിച്ചു ഇത് ഫുള്ള് കട്ട് ചെയ്തിട്ടാണ് കഴുകരുതെന്ന്. അപ്പോൾ അമ്മ പറഞ്ഞു കഴുകിയിട്ടാണ് കട്ട് ചെയ്യരുത്. ഞാൻ എന്തായാലും ഇത്ര പോലെ കട്ട് ചെയ്തതിന് ആദ്യം ഇത്ര വായിക്കും. ഞാൻ പറഞ്ഞു ഞാൻ കട്ട് ചെയ്ത് കഴുകുക എന്താണെന്ന് അറിയില്ല. അമ്മ എനിക്ക് കട്ട് ചെയ്തിട്ട് കഴിക്കാൻ കുഴപ്പം ആ സാറല്ലേ. ഇപ്പം ഇപ്പം എന്താക്കൽ, ഞാൻ കട്ട് ചെയ്ത് പോയില്ലേ. അപ്പം എന്തായാലും കട്ട് ചെയ്തിട്ട് കഴുകാം. നമുക്ക് കഴിഞ്ഞതിന് അത്രേ ഉള്ളൂ. ഇത് ഇങ്ങനെയോ കട്ട് ചെയ്യുന്നതെന്ന് നമുക്ക് അറിയില്ല. ഞാൻ കട്ട് ചെയ്യുന്നത് ഇങ്ങനെയാണ്, നിങ്ങൾ അങ്ങനെ കട്ട് ചെയ്യുന്നതെന്ന് അറിയില്ല. അമ്മ ആ കറിക്ക് അങ്ങനത്തെ കഷ്ണം വേണ്ടത് അങ്ങനത്തെ ഉള്ളിയാണ് വേണ്ടതെന്ന് നിങ്ങൾക്ക് അറിയൂല. ഇതെൻ്റെ എൻ്റെ സ്വന്തം കറി, ഞാൻ ഉണ്ടാക്കിയ കറിയാണ്. അയിത്തെ പോലെ ഒന്നും ഉണ്ടാക്കാൻ എന്നെ കൊണ്ട് പറ്റൂലാവും ഞാൻ ഇപ്പം കറിയും. അപ്പം ഞാനെല്ലാം കട്ട് ചെയ്തിട്ട് ഇന്ന് നമുക്ക് പോയിട്ട് കഴുകാം. അപ്പം അതിൽ പറഞ്ഞ പ്രകാരം ഇനി നമുക്ക് പുളി എടുക്കണം. പുളി എടുത്തിട്ട് പുളിമുളകും തയ്യാറാക്കണം. പുളിയെടുത്ത് എത്ര എടുക്കണം എന്നൊക്കെ എനിക്ക് അറിയില്ല. ഞാൻ ആദ്യമേ നമ്മൾ പറഞ്ഞു ഫോൺ അയാളെ എന്നൊന്നും പറയരുത്. അപ്പം എത്ര എടുക്കണം എന്ന് എനിക്ക് അറിയാം. അപ്പം എടുക്കാം. അല്ലായി നമുക്ക് തിന്നായത് ഞാൻ ഉള്ളി കഴുകിയിട്ട് മുറിച്ചത് കഴുകിയിട്ട് ഇവിടെ കൊണ്ടുവച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് വെള്ളമെടുക്കാം. കുഴിക്കുന്നുണ്ട് നമുക്ക് കഴിക്കാം. മഴിക്കാം. ദപ്പായിക്ക് ഇവിടെ ഒരു പാത്രത്തിലേക്ക് എത്തിയിട്ടുണ്ടായി. അത് എങ്ങനെ കുടിക്കാം കേൾക്കുന്നില്ല എന്നൊക്കെ അറിയില്ല. നമുക്ക് എന്തായാലും വെള്ളം ഒഴിച്ചു കൊടുക്കാം. എത്ര വേണമെന്ന് അറിയില്ല. വിൽക്കാം. ഞാൻ കണ്ടിട്ടുണ്ടാവില്ല. ഞാൻ ഇത് ഇങ്ങനെ ഞാൻ കണ്ടിട്ടുണ്ട് കൈ കഴുകിയിട്ട് വന്നതാണ്. അപ്പോൾ നമുക്ക് നന്നായിട്ട് വരച്ചിട്ട് എടുക്കാം. അപ്പോൾ ഗ്യാസ് തോന്നിട്ടുള്ള കഴിവുന്ന അമ്മ ഒറ്റക്ക് വിടാത്തതുകൊണ്ട് തൽക്കാലം ഞാൻ അച്ഛൻ സഹായത്തിന് വെച്ചിട്ടുണ്ട്. അമ്മ എന്താണ് സഹായത്തിന് വിളിക്കുന്നത് നിങ്ങൾക്ക് അറിയാൻ വേണ്ടിയിട്ടുള്ള നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിലേക്ക് എണ്ണ വയ്ക്കാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ അച്ഛനോട് എണ്ണ വെച്ചിട്ട് കുറച്ച് മണി ചൂടാക്കിയിട്ട് എണ്ണ വയ്ക്കാൻ പറഞ്ഞു. ചൂടാക്കാം. വെയിറ്റ് ചെയ്യാം. അപ്പോ എണ്ണിക്കുന്നത് ഈ ഇത് ഫുള്ള് വായിച്ച അതിന്റെ ബ്രൗൺ കളറാക്കി ഇത് മതിയാവും. ഇന്നലെ ഇങ്ങോട്ട് വന്നതല്ലേ ഉള്ളു. ഞങ്ങളൊക്കെ കൊല്ലം കുറെ ആയി. ഒരുപാട് കണ്ടതാ കൂടുതൽ വരാൻ ഉള്ളിട്ടുണ്ടോ? ഉപ്പ് ഇട്ടു കൊടുത്തു. പിന്നെ അയ്യോ പച്ചമുളക് ഇട്ടാ ഉപ്പിടേ. മഞ്ഞപ്പൊടി പിന്നെ മുളക് പൊടി നമുക്ക് കുറച്ച് അധികം ഇട്ടു. ഇനി ചാടാനായിരുന്നു. അപ്പോൾ നമുക്ക് കുറച്ച് അധികം മുളക് പൊടി ഇടാം. അയ്യോ തീരുന്നില്ലല്ലോ. മുളക് പൊടി ഇട്ട് കൊടുത്തു. ഇത്ര പോലെ കുറച്ച് കൂടി ഇടാം. ഓക്കെ എത്ര ഒന്നും ഇല്ല. നമുക്ക് ഇഷ്ടം ഇടാം. ഇനി ഇടാം മഞ്ഞപ്പൊടി. മഞ്ഞപ്പൊടി കാൽ ടീസ്പൂൺ മഞ്ഞപ്പൊടി ഇടാം. മഞ്ഞപ്പൊടി ഇട്ടാ. അമ്മ ഉലുവാപ്പൊടി ഇത്. അപ്പോൾ ഉലുവാപ്പൊടി ഇടുന്നില്ല ഞാൻ. കാരണം ഉലുവാപ്പൊടി ഇല്ല. അപ്പോൾ ഞാൻ കായ ഇടാനുണ്ട് ഇനി. അപ്പോൾ നമുക്ക് മിക്സ് 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 ഇതിൽ എണ്ണ ഒഴിച്ച പോലെ ഇല്ല. ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരൂല. സസ്പെൻസ് ഞാൻ എല്ലാം ആക്കിയിട്ട് കാണിച്ചു തരുമല്ലോ. കാൽ ടീസ്പൂൺ കാൽ പൊടി വരുമ്പോൾ നമുക്ക് ഇഷ്ടമല്ല. ഏകദേശം ഞാൻ എല്ലാം എൻ്റെ കണക്കിൽ വെട്ടത് കാൽ ടീസ്പൂൺ കാൽപ്പൊടി ഇതിപ്പോൾ ഒരു ടേബിൾ സ്പൂൺ കാൽപ്പൊടി ഇട്ടിട്ടുണ്ട്.
കുറച്ച് ശർക്കര ഇല്ല കളർ അല്ല എന്റെ ഇല്ല കളർ നോക്കുന്നത് കുറച്ച് ശർക്കര ഓക്കെ അപ്പൊ നമ്മള് എന്റെ രീതിയിലാണ് ഇതാക്കുന്നത് അത് പോലെയല്ല അപ്പൊ നമുക്ക് കുറച്ച് ശർക്കരന്റെ വഴി വെച്ചു ശർക്കര ഇടുന്നില്ല നമുക്ക് ശർക്കരന്റെ വഴി വയ്ക്കാം ഇത്ര മതിയപ്പാ കുറച്ചും കൂടി ഓക്കെ നമുക്ക് മിക്സ് 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 എനിക്കാ മാറ്റി തരും അന്ന് എനിക്ക് ആക്കാനാ കൊച്ചു കുട്ടിയല്ലേ കൈ അപ്പൊ അല്ല എനിക്കാ മാറ്റി തരും ഒരു തലവേദന വെച്ച് ചേച്ചി എനിക്ക് കൊടുക്കുന്നത് നോക്കട്ടെ നമ്മളിന്ന് പച്ച കൊടുക്കാം ഞാൻ അപ്പൊ എനിക്ക് വറുത്തിട്ട് ആക്കാം ഇതാണ് ഇത്രയും നേരം നിങ്ങൾ കാത്തിരുന്ന എൻ്റെ കറിയുടെ അവസ്ഥ. അപ്പോൾ നല്ല രസമുണ്ട് കടപിടിയിട്ടൊക്കെ കൊതിയാണ്. അപ്പം നമുക്ക് ആദ്യം ഇതിൻ്റെ വിധി നിർണ്ണയിക്കാൻ വേണ്ടിയിട്ട് അഭിമാന നിമിഷമാണ് ഈ വീഡിയോ ഞാൻ ഡെഡിക്കേറ്റ് ചെയ്ത് ഞാൻ ആദ്യമേ പറഞ്ഞു അമ്മമ്മ ജയമ രമേശി അമ്പളേച്ചി പൊന്നു പിന്നെ എൻ്റെ എല്ലാ ഫ്രണ്ട്സ് ജിഷേളമ്മ എല്ലാവർക്കും വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യുന്നു അവരാണ് മുമ്പളാം അല്ലേ നമുക്ക് ഇവർക്ക് ടേസ്റ്റ് ചെയ്യാൻ കൊടുക്കാം. അപ്പോൾ അച്ഛനും അമ്മയുടെ കറി ടേസ്റ്റ് ചെയ്യാനായിട്ട് റെഡി ആയിട്ട് അല്ല ഞാൻ പറയാം ഒരു കറി എരിവ് പൊടി എല്ലാം ഉണ്ട് ഒരു കറി ഇപ്പൊ അറിയാം ഇനി ഉച്ചക്ക് അത് മാത്രം കൂട്ടിച്ചു വന്നാൽ മതി. അപ്പൊ ഞാൻ ആദ്യമായിട്ട് ഒട്ടൊക്കെ ഉണ്ടാക്കി എന്റെ കറി ഞാനിതാ ടേസ്റ്റ് ചെയ്യാൻ പോവാണ്. അച്ഛനെ കൊതിയാന്നല്ലേ നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പൊ ഫ്രണ്ട്സ് ഇത്രയുള്ള നമ്മുടെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ കറി കണ്ടിട്ട് കൈക്കം കൊതിയാവുന്നുണ്ടോ കമന്റ് ചെയ്യാം. ബൈ.